Hello friends, welcome back to Mubis World. This is Mubashira Ismail. Now, I have a very tasty beef varieties recipe. Now, let's see how it is. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് 1/2 ടേബിൾസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലോട്ട് നമ്മൾ നന്നായിട്ട് കിഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1/2 kg ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ ടൊമാറ്റോ 3 സ്മോൾ സൈസാണ് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇനി അതുപോലെ തന്നെ ഇതിലോട്ട് ഒരു 10-12 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യണമെന്നില്ല നമ്മുടെ ഈ ബീഫ് വരട്ടിയിലൊക്കെ ചെറിയുള്ളിയുടെ ടേസ്റ്റ് നല്ല ബെസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ പെരുംജീരകത്തിന്റെ പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ടേസ്റ്റിന് സോൾട്ട് അല്പം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ ഒരു 5-6 വിസിൽ വരുന്നവരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇത് കുക്കായി വരുന്ന സമയത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതുപോലെ അതിലോട്ട് അല്പം മല്ലിയില കറിവേപ്പില പുതിനയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ 2 പച്ചമുളക് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൗഡർ 1 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ ഒരു മസാലയുടെ പച്ചമുളക് നന്നായിട്ട് മാറി വരട്ടെ അപ്പോൾ നമ്മുടെ പച്ചമുളക് നന്നായിട്ട് മാറി വന്നതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് അതുപോലെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളമൊന്നും മാറ്റാതെ തന്നെ അതേ രീതിയിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മൾ ബീഫിലോട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ നമ്മുടെ ബീഫിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമാണ് അപ്പോൾ ആ ഒരു വെള്ളം ഇതിലോട്ട് ചേർത്തി കൊടുക്കാം ഒന്നായിട്ട് തന്നെ എന്നിട്ട് ജസ്റ്റ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ കാരണം ജസ്റ്റ് വെള്ളം വറ്റി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വെള്ളം ഈ ബീഫിലോട്ട് തന്നെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ചെയ്യാം ജസ്റ്റ് വെള്ളമൊക്കെ വറ്റിയിട്ട് ഓയിലൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒരു 5-10 മിനിറ്റും കൂടെ വെക്കാം അപ്പോഴേക്കും നന്നായിട്ട് തന്നെ കുക്കായിട്ട് ഓയിലൊക്കെ പൊങ്ങി വരും ഇപ്പോൾ നന്നായിട്ട് കുക്കായി ഓയിലൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലും ഒന്നുകൂടെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അതുപോലെ തന്നെ വെച്ചാൽ മതി അപ്പം വെള്ളമൊക്കെ വറ്റി വന്നോളും ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്
ഇനി ഇതിൻ്റെ മുകളിൽ മല്ലിയില പുതിനയില ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടി ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.